നമസ്കാരം. വികസന കാര്യത്തിൽ അഴിമതി, കെടുകാര്യസ്ഥത, ആസൂത്രണമില്ലായ്മ, ഇതിനൊക്കെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പാലാരിവട്ടം പാലമൊക്കെ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എന്നാൽ എറണാകുളത്ത് തന്നെയുള്ള വൈറ്റില പാലമുണ്ട്, വൈറ്റില പാലവും ഫ്ലൈഓവറൊക്കെ. അവിടുത്തെ ഗതാഗത തിരക്ക്, കുരുക്ക് കുറയ്ക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് അധികാരികൾ ആ സംഗതി നിർമ്മിച്ചത്. എന്നാൽ ഇപ്പോൾ എന്താണ് അതിൻ്റെ സ്ഥിതി? ഓരോ ദിവസവും അപകടങ്ങൾ കൂടുന്നതല്ലാതെ, തിരക്ക് കൂടുന്നതല്ലാതെ യാതൊരു ശമനവുമില്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. മാത്രമല്ല, നമ്മൾ കാണുന്ന ഈ വിഷുലുകൾ അതിൻ്റെ തെളിവും കൂടിയാണ്. ബസിൻ്റെ അടിയിൽ നിന്ന് ഒരു ബൈക്ക് വലിച്ചൂരി, ഒരു ഇരുചക്ര വാഹനം വലിച്ചൂരി എടുക്കുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈറ്റില തന്നെയാണ്. അവിടെ ട്രാഫിക് സിഗ്നലില്ല. ഇതൊക്കെയാണ് ആസൂത്രണമില്ലായ്മയുടെ ഒരു ഉത്തമ തെളിവ്. എത്ര വലിയ തിരക്കാണ് അവിടെ നിന്ന് നോക്കൂ. അവർ എന്ത് കാരണം പറഞ്ഞിട്ടാണ് ഇവിടെ ആ പാലം പണിതത്? പക്ഷേ യഥാർത്ഥത്തിൽ അത് പണിതിട്ടും എന്തെങ്കിലും തിരക്കിന് വല്ല കുറവുണ്ടോ എന്ന് നോക്കുക. ആസൂത്രണമില്ലായ്മയുടെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണത്. എത്ര തിരക്കുള്ള സ്ഥലത്താണെങ്കിലും അത് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടെ എന്ത് കാര്യം ചെയ്താലും അത് വിജയിക്കാൻ പറ്റുമെന്ന് ലോകത്ത് പല രാജ്യങ്ങളും പല സ്ഥലവും തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇതൊന്ന് ബലത്തിലെത്തുന്നില്ല എന്നത് ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എത്ര കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടുകഴിഞ്ഞത് എന്ന് നോക്കുക. ഇതെല്ലാം ആ വൈറ്റില പാലമാണ്. അധികാരികളിൽ ആരെങ്കിലുമൊക്കെ കണ്ട് കുറച്ചൊക്കെ വീണ്ടു വിചാരം ഉണ്ടായെങ്കിൽ ഇനിയത്തെ നിർമ്മിതികളെങ്കിലും മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ നിർമ്മിച്ചു വെച്ചാൽ നന്നായിരിക്കും എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.